ഹായ് ഫ്രണ്ട്സ്, എസ് വി എസ് ടെക് അറിവിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു എക്സൽ ടിപ്പായിട്ടാണ്. അപ്പോൾ ഈ എക്സൽ ടിപ്പ് ഞാൻ എൻ്റെ ഓഫീസ് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്തപ്പോഴാണ് ഞാനിങ്ങനെ ഈ ഒരു ഇതിൻ്റെ ഒരു ആവശ്യകത മനസ്സിലാക്കിയതും. അപ്പോൾ ഞാനത് മനസ്സിലാക്കിയിട്ട് ഞാനപ്പോൾ എൻ്റെ ഓഫീസിൽ ഞാൻ ചെയ്തതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കിത് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇത് ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മൾ എക്സൽ ടിപ്പുകളും നമുക്കറിയാവുന്നത് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് നമ്മളെ ഈ ഒരു ചാനലിൽ. അപ്പോൾ എന്താണ് ഈ എക്സൽ ടിപ്പ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ഡാറ്റാസ് ഫില്ല് ചെയ്യുന്ന സമയത്ത് ബ്ലാങ്ക് ആയിട്ടുള്ള സെല്ല് ഡാറ്റ എങ്ങനെയാണ് ഫില്ല് ചെയ്യുക, അതായത് ഒന്നില്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്നോ റൈറ്റിൽ നിന്നോ മുകളിൽ നിന്നോ താഴെ നിന്നോ ഒക്കെ എങ്ങനെയാണ് നമ്മൾ ആ ഡാറ്റ വെച്ചിട്ട് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടുത്തെ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് എനിക്കിപ്പോഴും ഇങ്ങനൊരു ഡാറ്റയായിരുന്നു വേണ്ടിയിരുന്നത്, അതായത് ക്ലയൻറ്റും അവരുടെ കോൺടാക്ട് നമ്പറും വെച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽസ് എടുക്കണമായിരുന്നു. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ലാൻഡ് ലൈൻ നമ്പറും ഉണ്ടായിരുന്നു, മൊബൈൽ നമ്പറും ഉണ്ടായിരുന്നു, മൊബൈൽ നമ്പർ 2 ഉണ്ടായിരുന്നു. ഞാനിവിടെ കാണിക്കുന്നില്ല, ഞാൻ എന്തായാലും കാണിക്കുന്നത് ലാൻഡ് ലൈൻ നമ്പർ എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ലാൻഡ് ലൈൻ നമ്പർ ഇല്ല, ഉണ്ടോ? ഇവിടെ ബ്ലാങ്ക് ഉണ്ട്, നിങ്ങൾ ഇവിടെ ബ്ലാങ്ക് ഉണ്ട്, അതുപോലെ ഇവിടെ ബ്ലാങ്ക് ഉണ്ട്, ഇവിടെ ബ്ലാങ്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ടെണ്ണം കൂടി മെർജ് ചെയ്യിപ്പിക്കണം ഇങ്ങടേക്ക്. അപ്പോൾ മെർജ് ചെയ്യിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും, ഈ എല്ലാം ഇതും ഓവർ റൈറ്റ് ചെയ്ത് പോകും, അല്ലെങ്കിൽ വൺ ബൈ എടുത്ത് കോപ്പി ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ ഒരു സീക്വൻസും അല്ല കൊടുത്താങ്ങനുണ്ടാവും. ഇപ്പോൾ ഒരു രണ്ടെണ്ണം കഴിഞ്ഞിട്ട് ഒരു ബ്ലാങ്ക്, ചിലപ്പോൾ 3 എണ്ണം കഴിഞ്ഞിട്ടൊക്കെയാണ് ആവണം. ഇവിടെ ഫുള്ള് ബ്ലാങ്ക് വന്നിട്ടുണ്ട്, ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് അത് ഈ ഡാറ്റ ഫില്ല് ചെയ്യുക? ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ ലാൻഡ് ലൈൻ നമ്പർ ഇവിടെ കോപ്പി ചെയ്യണം, ഈ മൊബൈൽ നമ്പർ താഴെയായിട്ടുള്ള ബ്ലാങ്കിൽ കോപ്പി ചെയ്യണം, അല്ലെങ്കിൽ ഇവിടുത്തെ ഉള്ളത് ഇവിടെ കോപ്പി ചെയ്യണം. അപ്പോൾ നമുക്ക് ഒറ്റ ഒരു എന്താ പറയുക, ഒരു സീക്വൻസ് തന്നെ നമ്പറെല്ലാം കിട്ടും. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഈ ഒരു ഫീൽഡിൽ ഇപ്പോൾ എവിടെയാണോ ഫില്ല് ചെയ്യേണ്ടത്, ഇപ്പോൾ ഈ ഞാനിപ്പോൾ ചെയ്യാൻ പോണത് ബി കോളത്തിലാണ് നമ്മൾ ഇവിടുത്തെ ഡാറ്റ എടുത്ത് ഇപ്പുറം ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ചെയ്യാൻ സാധാരണ ലെവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കോപ്പി പേസ്റ്റ് കൺട്രോൾ സി ഇങ്ങനെ വന്നിട്ട് കൺട്രോൾ വി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ ബൈ ചെയ്യാം. പക്ഷേ അത് ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 300 സംതിങ്ങോളം റോസ് ഉണ്ട്. അപ്പോൾ 300 പ്രാവശ്യമെങ്കിലും നമ്മൾ കുറഞ്ഞത് 150 പ്രാവശ്യം നമ്മൾ അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടി വരും. സിംഗിൾ ക്ലിക്കിൽ ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ വേർഡ്, ഹൗ ടു കോപ്പി ദ ബ്ലാങ്ക് സെൽ യൂസിങ് എബവ് ഓർ ബോട്ടം ഓർ ലെഫ്റ്റ് ഓർ റൈറ്റ് സെൽസ് എന്ന് പറയണം. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഈ ഒരു കോളം, ഏത് കോളത്തിലാണ് ഫില്ല് ചെയ്യേണ്ടത് ആ കോളം ഫുൾ സെലക്ട് ചെയ്യുക. ഹോമിൽ പോകാം, എന്നിട്ട് ഹോമിൽ പോയിട്ടുണ്ടെങ്കിൽ എന്ത് ഹോമിൽ പോകട്ടെ, ഹോമിൽ പോവുക. ഇപ്പോൾ ഹോമിലെ കിടക്കണം കേട്ടോ, അതാണ് സംഭവം. ഹോമിൽ പോവുക, അത് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫൈൻഡ് ആൻഡ് സെലക്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതപ്പോൾ ഇത് കാണുന്നില്ലെങ്കിൽ നിങ്ങളത് എനേബിൾ ചെയ്താൽ മതി. എവിടെയെങ്കിലും കിടക്കേണ്ടാവുക, ഹോമിൽ പോയിട്ടുണ്ടെങ്കിൽ റൈറ്റ് ആൻഡ് സൈഡിലാണ് നമുക്ക് അത് കാണാം. ഫൈൻഡ് ആൻഡ് സെലക്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, അതിൽ ഗോ ടു സ്പെഷ്യൽ എന്നുള്ള ഓപ്ഷനിൽ പോവുക. ഗോ ടു സ്പെഷ്യൽ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആവും, അതിൽ നമ്മൾ ബ്ലാങ്ക്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കോളത്തിലെ ബ്ലാങ്ക് ആയിട്ടുള്ള എല്ലാ സെല്ലും അവൻ സെലക്ട് ചെയ്തു. നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ കാണിച്ചു നോക്കുന്നത് ഏത് ഡാറ്റയാണ് നമുക്കിവിടെ കോപ്പി ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ ബ്ലാങ്ക് സെല്ലിൽ നമ്മൾ പോയിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ടിക്കിൽ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഏത് വാല്യൂ വരുന്നത്, C2 വാല്യൂ അല്ലേ, C3 വാല്യൂ, അതും കൊടുത്തു. ഇനി കൺട്രോൾ എൻട്രോ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ബ്ലാങ്ക് ഫീൽഡിലും അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൈറ്റ് സൈഡിലെ വാല്യൂ വന്നിട്ട് ഫില്ല് ചെയ്യണം. അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നോക്കാൻ സംഭവിക്കുന്നുള്ളത്. പക്ഷേ എന്തോ അവിടെ മാത്രം സംഭവിച്ചുള്ളൂ. ഇപ്പോൾ എന്തോ ഞാൻ ചെയ്തപ്പോൾ എന്തോ തെറ്റുപറ്റിയുണ്ട്. ഇപ്പോൾ ഒന്നും കാണിച്ചിരാം. ഈ കോളം സെലക്ട് ചെയ്യണു, ഹോമിൽ പോകുന്നു, ഇവിടെ പോകുന്നു, നമ്മൾ ഗോ ടു സ്പെഷ്യലിൽ പോകുന്നു, ബ്ലാങ്ക് ക്ലിക്ക് ചെയ്യുന്നു, ഓക്കെ കൊടുക്കണു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ എവിടെയും ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നേരത്തെ സംഭവിച്ചത് ഞാൻ എവിടെയും ക്ലിക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ഈക്വൽ കൊടുക്കുക. ഈക്വൽ കൊടുത്തതിന് ശേഷം റൈറ്റ് ആരോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനോട് റൈറ്റ് സൈഡിലുള്ള വാല്യൂ ഒന്ന് ഫില്ല് ചെയ്യും. അപ്പോൾ നമ്മൾ ആ വാല്യൂ ഫില്ല് ചെയ്യണം, നമ്മൾ എടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് കൺട്രോൾ എൻട്രോ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഉണ്ടാകണ്ടാവും. ഇപ്പോൾ ശരിയായി, കൺട്രോൾ എൻട്രോ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ആ ബ്ലാങ്ക് ഫീൽഡിലും റൈറ്റ് സൈഡിലെ വാല്യൂ വന്നിട്ട് ഫില്ലായി, കണ്ടോ? ഓക്കെ, ഈ ഒരു ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ റൈറ്റ് സൈഡിൽ വാല്യൂ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഫില്ല് ആവാഞ്ഞത്, ഇവിടെ ഇല്ല, കണ്ടോ? അപ്പം 300 റോ ഉണ്ടായിരുന്നു, ഒറ്റയടിക്ക് ഫില്ലായി, കണ്ടോ? നമുക്ക് വേണമെങ്കിൽ തിരിച്ചും ചെയ്യാം അതുപോലെ തന്നെ. അതായത് ഇപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റിൽ നിന്നുള്ള ലെഫ്റ്റിലേക്ക് വന്നു.
നിങ്ങൾക്ക് ഇത് ലെഫ്റ്റിലുള്ള റൈറ്റിലേക്ക് വന്നെങ്കിൽ ഇവിടെ തന്നെ സെയിം ഈ കോളം സെലക്ട് ചെയ്യുക, ഹോമിൽ പോവുക, ഫൈൻഡ് ആൻഡ് സെലക്ട്, ഗോ ടു സ്പെഷ്യൽ, ബ്ലാങ്ക് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഈക്വൽ ടു പ്രസ് ചെയ്യുക, ഈക്വൽ ടു. അപ്പോൾ അതാ ഈക്വൽ ടു വന്നു. അതായത് ഏത് വാല്യൂ വരുന്നത്? ലെഫ്റ്റ് സൈഡിൽ വരും. അപ്പോൾ ലെഫ്റ്റ് സൈഡ് കൊടുക്കുക, അപ്പോൾ ബി ടു വന്നു. അതിനുശേഷം നമ്മൾ കൺട്രോൾ എൻ്റർ കൊടുക്കുന്നെങ്കിൽ എല്ലാ വാല്യൂസും ഇല്ലേ, കണ്ടോ കണ്ടോ ഇവിടെ ലെഫ്റ്റ് സൈഡിലെ വാല്യൂസ് എല്ലാം ഇവിടെ. അതായത് ഇതൊരിക്കലും ഓവർ റൈറ്റ് ചെയ്യല്ല, ബ്ലാങ്ക് ആണെങ്കിൽ മാത്രമേ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഫില്ല് ആകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ടിപ്സുമായിട്ടും എക്സൽ ടിപ്സുമായിട്ടും നമ്മുടെ ചാനലിൽ നമ്മൾ വരുന്നുണ്ടാവും. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. തൽക്കാലത്തേക്കോട് പറയുന്നു, SVS ടെക്കറി വേൾഡ്. താങ്ക് യു.